എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് വീഡിയോ ഇല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ഥാപനത്തിൽ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞത്. അപ്പം ഇന്നിപ്പം ക്രിസ്മസിൻ്റെ ഒക്കെ ഹോളിഡേ ആയതുകൊണ്ട് എനിക്കൊരു വീഡിയോ ഇടാനുള്ള സമയം കിട്ടി. അപ്പം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്റ്റൻഡ് നമ്മളെ ഉള്ള ഒരു ഡ്രൈവിൽ നിന്നും, ഇപ്പം നമുക്ക് മൈ കമ്പ്യൂട്ടറിൽ നമുക്ക് കുറേ ഡ്രൈവുകൾ അവൈലബിൾ ആണ്, അതിലുള്ള ഡ്രൈവിൽ നിന്നും മറ്റൊരു ഡ്രൈവ് എങ്ങനെ നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള, അതായത് എങ്ങനെ നമ്മുടെ സ്റ്റോറേജ് കപ്പാസിറ്റി സ്പ്ലിറ്റ് ചെയ്തിട്ട് പുതിയൊരു ഡ്രൈവായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പം നമ്മളുടെ മൈ കമ്പ്യൂട്ടർ നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അതിനകത്ത് കാണാം ധാരാളം ഡ്രൈവുകളുണ്ട്. ഇപ്പോൾ ഈ ഉള്ള ഒരു ഡ്രൈവിൽ നിന്നുമാണ് നമ്മൾ ഒരെണ്ണത്തിന് ഷ്രിങ്ക് ചെയ്ത് മാറ്റും. ഇപ്പോൾ സി ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേക്കിനും സ്പേസ് വളരെ കുറവാണ്, അതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് ഷ്രിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഡി ഡ്രൈവിൽ അത്യാവശ്യം ലോഡുണ്ട്. പിന്നെ ഏകദേശം ഇക്വലൻ്റായിട്ട് ലോഡ് കുറവുള്ളത് ജിയും ഇയും ആണ്. അപ്പോൾ നമുക്ക് ജി ഡ്രൈവിൽ നിന്നും കുറച്ച് സ്പേസ് നമുക്ക് ഷ്രിങ്ക് ചെയ്യാം. അപ്പോൾ അതിന് മുന്നായിട്ട് ഇതിനകത്തുള്ള കുറച്ച് സാധനങ്ങൾ നമുക്ക് അത്യാവശ്യമെന്ന് തോന്നുന്നത് നമ്മളൊന്ന് കോപ്പി ചെയ്ത് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു വന്നു കഴിഞ്ഞാൽ, അപ്പോൾ അതിനകത്ത് ഇത്രയും ഡാറ്റ ഉണ്ട്, 10 GB താഴെയുള്ളൂ. അപ്പോൾ അതിനകത്ത് കുറച്ച് ഓൾഡ് ഫോട്ടോസ് എന്ന് പറഞ്ഞ് കുറച്ച് ഉണ്ട്. അപ്പോൾ അത് മാത്രമൊന്ന് ഞാനൊന്ന് കോപ്പി ചെയ്ത് വെക്കാം. അപ്പം കോപ്പി ചെയ്ത് വെച്ചതിന് ശേഷം വീഡിയോ നമുക്കൊന്ന് റെസ്യൂം ചെയ്യാം. ഇപ്പം നമുക്ക് ഡെസ്ക്ടോപ്പിൽ മൈ കമ്പ്യൂട്ടർ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും മാനേജ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. അപ്പം അതൊന്ന് അതിനകത്ത് അതൊന്ന് ഓപ്പൺ ആയി ഇച്ചിരി താമസമുണ്ട്, കാരണം ലാപ്പപ്പ് ചെയ്തതേ ഉള്ളൂ. ഒന്ന് ഓണായി വരട്ടെ. അതിനകത്ത് നമുക്ക് ഡിസ്ക് മാനേജ്മെൻ്റ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഇപ്പം മാനേജ് ഓപ്പണായി വന്നു. അതിനകത്ത് ഡിസ്ക് മാനേജ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട്, അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ആ ഓപ്ഷനിലേക്ക് പോകും. അതിനകത്ത് പോയി കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് താഴെ എല്ലാം നമ്മളുടെ ഹാർഡ് ഡ്രൈവിനെ നമ്മൾ എത്ര പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ ഡീറ്റെയിലും മേളിലും അതിൻ്റെ തൊട്ട് താഴെയായിട്ടത് ഗ്രാഫിലും കൊടുക്കും. അപ്പോൾ ഇതിൽ എല്ലാം നമുക്ക് കാണാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാരണം അത് വരുന്നത് ഒരു എന്താ പറയുക ചെറിയൊരു വിൻഡോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിനിച്ചിരി വലിപ്പം കൂട്ടി മാക്സിമൈസ് ചെയ്താലേ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ടോട്ടൽ ഹാർഡ് ഡ്രൈവും പിന്നെ പാർട്ടീഷനുകളുമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് മാക്സിമൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ മാക്സിമൈസ് ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ ഓരോ ഡ്രൈവും നമുക്ക് കാണിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ഇത് സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ജി ഡ്രൈവിന് ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ സെലക്ട് ചെയ്യുമ്പോൾ ഓരോന്നിലും നമ്മൾ എങ്ങനെയാണോ സെലക്ട് ചെയ്യുന്നത് അതനുസരിച്ച് മേളിലത്തേതും കുറച്ച് അവിടെ മേളിൽ വരുന്ന ലിസ്റ്റിൽ ഷെയ്ഡും മാറിയിട്ടൊക്കെയുണ്ട്. അപ്പോൾ അതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ജീനെയാണ് ഷ്രിങ്ക് ചെയ്യേണ്ടത്. അതിനകത്ത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഓപ്ഷൻസ് വരും. അതിൽ ഷ്രിങ്ക് വോളിയം എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിനും പുതിയ ഒരു വിൻഡോ ക്രിയേറ്റ് ആവും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എത്ര ആണോ നമുക്ക് വേണ്ടിയത് എന്നുള്ളതാണ് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് MB ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ 1 GB ഈസ് ഈക്വൽ ടു 1024 MB ആണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 10 GB ആണ് വേണ്ടിയതെങ്കിൽ 1024 × 10, അതായത് 10240 MB. 10 240 ആണ് നമുക്ക് സൈസ് വേണ്ടത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് കഴിയുമ്പോഴത്തേക്കിനും നെക്സ്റ്റ് പ്രസ് ചെയ്യുക, അതൊന്ന് ലോഡ് ചെയ്യും. അപ്പോൾ നമുക്കവിടെ ഒരു ഫ്രീ സ്പേസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രീ സ്പേസ് ഒരിക്കലും നമുക്ക് നമ്മുടെ മൈ കമ്പ്യൂട്ടറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊരു ഡ്രൈവായിട്ട് കാണിക്കത്തില്ല. അത് വേണമെന്ന് റിഫ്രഷ് കൂടെ ചെയ്ത് നോക്കാം, കണ്ടില്ലേ, അതൊരു ഡ്രൈവായിട്ട് കാണിക്കത്തില്ല. ഇനി ഇത് എങ്ങനെയാണ് നമ്മളൊരു ഡ്രൈവായിട്ട് കാണേണ്ടത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ അവിടെ ചെന്നതിന് ശേഷം ആ ഫ്രീ സ്പേസിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ സിമ്പിൾ വോളിയം എന്നുള്ള ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വിൻഡോ വരും, അതിനെ ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. ഫ്രീ സ്പേസിന് നമ്മൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ നമുക്ക് ഡയറക്റ്റ് മറ്റൊരു ഡ്രൈവിലേക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നും നിങ്ങൾ വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സി ഡ്രൈവിൽ സ്പേസ് കുറവാണ്, എന്നാൽ അതിൽ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നും പറഞ്ഞ് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ആ എക്സ്റ്റെൻഡ് വോളിയം എന്നുള്ളത് നമുക്ക് കാണുകയില്ല. അപ്പം അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളതിന് ജസ്റ്റ് ന്യൂ സിമ്പിൾ വോളിയം എന്നാക്കി അതിൻ്റെ ആ ഓപ്ഷൻ നെക്സ്റ്റ് കൊടുത്ത് പോവാൻ, നെക്സ്റ്റ് കൊടുത്ത് ലാസ്റ്റ് അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരും. അത് നമ്മൾ ജസ്റ്റ് ഫിനിഷ് കൊടുക്കുമ്പോഴത്തേക്കിനും അതൊരു പുതിയ ഡ്രൈവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെന്ന് മൈ കമ്പ്യൂട്ടറിൽ നോക്കുമ്പോൾ
അതൊരു പുതിയ ഡ്രൈവായിട്ട് നമുക്ക് 10 GB സൈസുള്ളൊരു ഡ്രൈവായിട്ട് അടുത്ത അസൈൻഡ് ലെറ്ററിൽ നമുക്ക് ആ ഓർഡറിൽ തന്നെ കാണിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രൈവിൽ നിന്നും ഒരു പുതിയൊരു പാർട്ടീഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അത് നമ്മൾ സക്സസ് ആയിട്ട് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ വിചാരിക്കുന്ന എക്സിസ്റ്റിംഗ് ഡ്രൈവിൽ നിന്നും കുറച്ച് ഫ്രീ സ്പേസ് എടുത്തിട്ട് നമ്മുടെ ഷോർട്ടേജ് ഉള്ള ഇപ്പോൾ ഒരു സി ഡ്രൈവിലേക്ക് ആഡ് ചെയ്യാമെന്ന്. പക്ഷേ അത് നമുക്ക് നടക്കില്ല. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പാർട്ടീഷൻ ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് അൺഅലോക്കേറ്റഡ് സ്പേസ് എന്ന് പറഞ്ഞ് കാണിക്കുവാണെങ്കിൽ മാത്രമേ നമുക്ക് അത് മറ്റൊരു ഡ്രൈവിലേക്ക് ഈ അൺഅലോക്കേറ്റഡ് സ്പേസ് ആയിട്ട് വന്നു കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റൊരു ഡ്രൈവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിന് എക്സ്റ്റെൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. എക്സ്റ്റെൻഡ് എന്നുള്ള ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അൺഅലോക്കേറ്റഡ് സ്പേസിൽ നിന്നും ഒരു നിശ്ചിത വോളിയം നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളൊരു സൈസ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ഏത് ഡ്രൈവിനെയാണോ എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡ്രൈവിലേക്ക് വരത്തുള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റൊരാൾക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ, ടേക്ക് കെയർ.